കൗണ്ടിംഗ് കാർസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് സ്കോഡ ഒക്ടാവിയ വി ആർ എസ് ആണ്, മാർക്ക് ടു 230. അപ്പോൾ ഈ വാഹനം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു സ്റ്റോക്ക് കണ്ടീഷനിൽ വന്നേക്കുന്ന വാഹനമല്ല, ഒരുപാട് ചേഞ്ചസ് ഈ വാഹനത്തിനകത്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശദമായിട്ട് വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നുണ്ട്. കിറ്റും കാര്യങ്ങളും APR കിറ്റ്, അതേപോലെ MSC കിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ട്യൂണിംഗ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് എക്സ്ട്രാ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഭാഗം കാണിക്കുമ്പോഴും അതേപോലെ തന്നെ ഞാൻ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം കാണിക്കുമ്പോഴും ഇതിൽ നിന്ന് വന്നേക്കണ ആ ഒരു എക്സ്ട്രാ അഡീഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം ഇത് ഇങ്ങനത്തെ വാഹനങ്ങൾ വളരെ റെയറായിരിക്കും. പിന്നെ ഒരു പാഷൻ്റെ പുറത്ത് മാത്രം ചെയ്തേക്കണ മോഡിഫിക്കേഷൻ ആണെങ്കിൽ വന്നേക്കണമെല്ലാം എവിടെ നോക്കിയാലും നമുക്കൊരു പാഷൻ വേണ്ടത് കാണാൻ പറ്റും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് കിലോമീറ്ററാണ്, യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് വാഹനം, സിംഗിൾ ഓണറാണ്, ഒറിജിനൽ കേരള രജിസ്റ്റേർഡ് വാഹനം കൂടിയാണ്. അപ്പോൾ വാഹനം ഫുള്ള് കണ്ടുവരാം, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് അതെ ഈ കിടക്കുന്ന മോഡലാണ്, സ്കോഡയുടെ ഒക്ടാവിയ VRS ആണ്. VRS എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെർഫോമൻസ് വാഹനമാണ്. ഇത് 2018 മോഡലാണ്, ഒറിജിനൽ കേരള രജിസ്റ്റേർഡ് വണ്ടിയാണ്. KL7 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വന്നേക്കണം. പിന്നെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ വിശദമായിട്ട് കാണിച്ചേക്കാം. അതിനൊക്കെ മുമ്പ് തന്നെ ഈ വാഹനം കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ മോഡിഫിക്കേഷൻ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ MST ബ്രാൻഡിൻ്റെ എയർ ഇൻടേക്ക്, അതേപോലെ തന്നെ ടെർബോ മഫ്ലർ, പിന്നെ ഇൻലെറ്റ് പൈപ്പ്, ഓയിൽ കാച്ച് ക്യാൻ, പിന്നെ APR സ്റ്റേജ് 1 ECU ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ TCU ട്യൂൺ ചെയ്തിട്ടുണ്ട്, ഇൻറ്റർ കൂളർ ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോയിൽ കവേഴ്സ്, അത് പ്രോ സ്ട്രീറ്റ് S ആഡ് ചെയ്തേക്കണം. അതേപോലെ തന്നെ 18-inch അലോയ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ടയേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 14,000 കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ കവർ ചെയ്തേക്കണം. ഓക്കെ, പിന്നെ അൾട്ടിമേറ്റ് ഡീറ്റെയിൽസിൻ്റെ കാർപ്രോ സെറാമിക് കോട്ടിംഗ് ഇതിനകത്തിപ്പോൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ CR70 അതിൻ്റെ ടിൻറ്റ് ഗ്ലാസ് ആക്കിയിട്ടുണ്ട്, ഇപ്പോൾ കാണാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പിന്നെ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള മോഡിഫിക്കേഷൻ ചെയ്യണം. പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സിൽ ചെറിയ മോഡിഫിക്കേഷൻ ഉണ്ട്, അത് ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് കാണിക്കാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫുൾ വീഡിയോയിലേക്ക് ഒന്ന് പോയേക്കാം. ഇതിൻ്റെ എഡ്ജസും അതേപോലെ ടയറും അലോയ്സും ജസ്റ്റ് നോക്കിയേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ വീലാസ് വന്നേക്കണം, നീറ്റ് അടങ്ങിയ വീലാസാണ്. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ 14,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കണം. പിന്നെ അലോയ്സ് നോക്കാം, അലോയ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ബോണറ്റിലേക്കും പോയേക്കാം. ഇപ്പോൾ സ്കോഡയുടെ വാഹനങ്ങളുടെ ഈ ഒരു പവർ ലൈൻസ് നല്ല വൃത്തിയിൽ തന്നെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ വിൻഡ്ഷീൽഡൊക്കെ നോക്കാം. കുറച്ച് ലോവർ പോർഷനിലേക്ക് വരാം, ഇവിടെ ലോഗോ നോക്കാം. അല്ല, നല്ല കളക്കനായിട്ട് നിൽക്കുന്ന ഫ്രണ്ട് ഗ്രില്ലും ലോഗോയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ലാംപ്സ് നോക്കാം. അതേപോലെ ഇവിടെ നമുക്ക് ആ ഒരു DRLസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷൻ വിശദമായിട്ട് നോക്കാം. ഇവിടെ ഒന്നും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് ഈ വാഹനത്തിൻ്റെ വീലാസിലേക്ക് ഒന്ന് വയ്ക്കാം. വീലാസം നീറ്റ് അടങ്ങിയ വീലാസും കൂടെ കാണാം. ഗ്രിപ്പോൾ ടയേഴ്സ് നമുക്ക് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അലോയ്സും ലൈക്ക് ന്യൂ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ VRSൻ്റെ ഒരു ലൈനിങ് കൂടെ പോയിട്ടുണ്ട്, വേണോ അങ്ങ് അറ്റം വരെ പോയിട്ടുണ്ട്. രണ്ട് ഡോർസ് നോക്കാം, രണ്ട് ഡോറും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന രണ്ട് ഡോർസും കൂടെ കാണാം. ഇപ്പോൾ നമുക്ക് വീലാസിലേക്ക് പോകാം. ഈ വീലാസായാലും നീറ്റ് അടങ്ങുന്ന വീലാസും കൂടെ കാണാം. അതേപോലെ ടയേഴ്സ് നോക്കാം, അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ APR ഒരു ബാഡ്ജും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഡിഫോഗേഴ്സ് നിൽക്കുന്നുണ്ട്. ലിഡ് നോക്കാം, ലിഡിൽ ഇവിടെ നമുക്ക് VRSൻ്റെ ബാഡ്ജ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നമുക്ക് ഡ്യുവൽ എക്സോസ്റ്റ് വന്നുണ്ട്. അതേപോലെ താഴെയായിട്ട് നമുക്കൊരു റെഡ് ലൈൻ വിത്ത് റിഫ്ലക്ടേഴ്സ് വന്നേക്കാം. ഓക്കെ, ഇവിടെ സ്പോയിലേഴ്സും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടെയും നമുക്ക് വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച നീറ്റ് അടയ്ക്കുന്ന വീലാർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ്. രണ്ട് ഡോറും നോക്കാം, ഡോറും ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. നോക്കുന്ന ഇൻറ്റീരിയേഴ്സ് വെച്ചപ്പെടാം, ഡോർ ഓപ്പൺ ചെയ്യണം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡോർസിൽ VRSൻ്റെ ഒരു ലൈനിങ് നമുക്കിവിടെ കാണാൻ പറ്റും. ഡോറിൽ നമുക്കൊരു ലാമ്പ് വരുന്നുണ്ട്, 4 പവർ വിൻഡോസ് വരുന്നുണ്ട്, ഓറിയം കൺട്രോൾസ് വരുന്നുണ്ട്, ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കാം. ഇപ്പോൾ VRS വാഹനങ്ങളുടെ പ്രത്യേകതയാണ് ഈ ഒരു സീറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതേപോലെ ഇവിടെ മെമ്മറി സീറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്, എല്ലാം ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിളാണ് വന്നേക്കുന്നത്. ഇൻറ്റീരിയേഴ്സിൽ കയറാം.
ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ മിഡിലിൽ നമുക്കൊരു വളരെ എനിക്കും 10 ഇഞ്ചസ് ആണ്, 10 ഇഞ്ചസിൻ്റെ ഒരു മ്യൂസിക് ടച്ച്സ്ക്രീൻ സിസ്റ്റം വരുന്നുണ്ട്. ഇവിടെ ഗിയർ നോബും കാര്യങ്ങളും കാണാം. പിന്നെ ബാക്കിയുള്ള കൺട്രോൾസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റിയറിങ്ങിൽ നമുക്ക് ഇവിടെയും നമുക്ക് കൺട്രോൾസൊക്കെ ഓണാക്കാനും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ ക്യാമറയുടെ വ്യൂ ആണ് വന്നേക്കുന്നത്. ആ സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. 57,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. പിന്നെ വേറെ പ്രത്യേകം വെച്ചാൽ ഒരു വിത്ത് സൺറൂഫാണ് വന്നേക്കുന്നത്. സൺറൂഫെന്ന് നല്ല ബ്രോഡായിട്ടുള്ള സൺറൂഫാണ് വന്നേക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ ലാംപ്സൊക്കെ നോക്കാം കേട്ടോ. നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. നീറ്റായിട്ട് നിൽക്കുന്ന പാസഞ്ചർ സൈഡിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ എടുത്ത് പറഞ്ഞത് ഇതിൻ്റെ പാഡിൽ ഷിഫ്റ്റേഴ്സാണ്. ഇത് കുറച്ച് എക്സ്റ്റെൻഡഡ് ആണ്. സാധാരണ പാഡിൽ ഷിഫ്റ്ററിനേക്കാളും കുറച്ചും കൂടി കേട്ടോ ലെങ്ത്തും അതേപോലെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ് നിൽക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഡൗൺ ചെയ്ത് അപ്പ് ചെയ്ത് പോകാനൊക്കെ വളരെ സിമ്പിളായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വാഹനത്തിൻ്റെ ഈ ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് വയ്ക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഇവിടെയും നമുക്ക് ഈ ഒരു ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഡോർസ് നമുക്കിവിടെ കാണാം. സീറ്റ്സ് ശ്രദ്ധിക്കാം കേട്ടോ. സീറ്റ്സൊക്കെ ഹൈലി പ്രീമിയം സീറ്റ്സാണ് വന്നേക്കണേ. നല്ല ലെഗ്രൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മിഡിൽ നമുക്ക് മിഡിൽ റെയിൽസ് വരുന്നുണ്ട്. ഇവിടെ എ സിയുടെ വെൻറ്റ് വരുന്നുണ്ട്. ചാർജിങ് പോർട്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മിഡിൽ നമുക്കിവിടെ ആം റെസ്റ്റും കൂടി വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം കേട്ടോ. നല്ല കലക്കം വണ്ടിയല്ലേ. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഹെഡ്റെസ്റ്റല്ല ഹെഡിൻ്റെ സ്പേസ് കൂട്ടാനായിട്ട് ഇവിടെ നമുക്കൊരു ഡിപ്പ് വരെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹൈറ്റുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്കിതിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു VRS-ൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. ഇപ്പോൾ എക്സ്ട്രാ അഡീഷൻ ചെയ്തേക്കുന്ന ആ ഒരു കോമ്പണൻസ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ എഡ്ജസ്സൊക്കെ നോക്കിയേക്കാം. എഡ്ജസ് ആയാലും നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ APR ബ്രാൻഡിൻ്റെ ഒരു MST-യുടെ ഒരു ആക്സസറീസ് അല്ലെങ്കിൽ പാർട്സും കൂടെ ആഡ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, നമുക്കിതിൻ്റെ ലിഡിലേക്കും വായിക്കാം. ലിഡായാലും നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് നിൽക്കുന്ന ഒരു ഡെൻഡോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തി തന്നെ ഇരുന്ന ലിഡ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതിലൊക്കെയാണ് എഞ്ചിൻ ഭാഗം എന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ബൂട്ടിലേക്കൊന്ന് വായിക്കാം. ബൂട്ടിലെന്താണ് അവസ്ഥ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീ വന്നേക്കുന്നത്. നമുക്കിനി ജസ്റ്റ് ബൂട്ടൊന്ന് അപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. നല്ല വെയിറ്റുള്ള ബൂട്ടാണ്, രക്ഷയില്ല, നല്ല വെയിറ്റ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒക്ടാവിയുടെ ബൂട്ട് സ്പേസ്. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ആ ഒരു ബൂട്ട്. അതേപോലെ തന്നെ ഇവിടെയും സൈഡൊക്കെ നോക്കാം. നല്ല ക്ലീനായിട്ട് നിൽക്കുന്ന സൈഡ് പോർഷനൊക്കെ നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് വാഹനത്തിൻ്റെ എഡ്ജസ്റ്റിലേക്ക് പോയേക്കാം. എഡ്ജസ് ആയതിലൂടെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. ടയർ കണ്ടീഷൻ കൂടെ നോക്കിയേക്കാം. നമുക്ക് സ്പെയർ വീലൊന്നും എടുത്ത് കാണിച്ചേക്കാം. സ്പെയർ വീൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ സ്പെയർ വീല് നല്ല ഗ്രിപ്പ് നോക്കുന്നുണ്ട്. കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ആക്സസ് ടൂൾസും കാര്യങ്ങളൊക്കെ നീറ്റായിട്ടെങ്കിൽ ടൂൾസ് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിച്ചേക്കാം. വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. നമുക്കിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാനൊക്കെ ഞാൻ ഒന്നുകൂടി പറയണം. ഇത് 2018 മോഡല് സ്കോഡ ഒക്ടാവിയ VRS MK 230. ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. മോഡിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കാര്യമായിട്ടുള്ള ഒരു റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സംഭവം കാണിക്കുന്ന മോഡിഫിക്കേഷൻ അല്ല. പക്ഷേ എല്ലാ മോഡിഫിക്കേഷൻ വന്നത് ഈ ഒരു ഭാഗത്താണ്, ഇതിൻ്റെ എഞ്ചിൻ ഭാഗത്താണ് വന്നേക്കണം. പെർഫോമൻസ് വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാനൊക്കെ ആകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ 30.5 lakhs ആണ്. 30,50,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനം കിടക്കുന്നത് ആലുവയിൽ, എറണാകുളം ജില്ലയിൽ ആലുവയിൽ മെട്രോ പില്ലർ നമ്പർ 150 നേരെ ഓപ്പോസിറ്റ് മോട്ടോൺ എന്ന് പറഞ്ഞ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവിടെ വരികയാണെങ്കിൽ വാഹനം നേരിട്ട് കാണാം. ഇങ്ങനത്തെ വാഹനങ്ങൾ മാത്രമല്ല ഒട്ടനവധി വാഹനങ്ങളുടെ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ നേരിട്ട് വരാം, സംസാരിക്കാം, കോൾ ചെയ്യാം, നെഗോഷിയേറ്റ് ചെയ്യാം.
ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി കാർസ് നമ്മുടെ ചാനലിൽ കൂടി ഡെയിലി എത്താനായിട്ട് കിട്ടാനായിട്ട് വീഡിയോ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.